കോട്ടയം താഴ്ത്തങ്ങാടിയിലെ അതിപുരാതനമായ പുന്നത്തറ തറവാട്ടിൽ എട്ടാം തലമുറയിൽപ്പെട്ട കൊച്ചുതരകന്റെയും മറിയത്തിൻ്റെയും മകനായി ജോർജ് കുര്യൻ 1777 ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ പ്രസരിപ്പും ഉത്സാഹവുമുള്ള കുട്ടിയായിരുന്നതിനാൽ അവനെ ഒരു വൈദികനാക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. 1787 തൻ്റെ 10-ാം വയസ്സിൽ ഷെമ്മാശപ്പട്ടം സ്വീകരിച്ചു. മാമലശ്ശേരിയിൽ താമസിച്ച് വൈദികരെ പഠിപ്പിച്ചിരുന്ന കോനാട്ട് ഗീവർഗീസ് മൽപ്പാൻ്റെ കീഴിൽ സുറിയാനിയും ആരാധനയും പഠിച്ചു. 6-ാം മാർത്തോമ വലിയ മർദീവൻ ആസ്യോസിൽ നിന്നും 1796 തൻ്റെ മാതൃഇടവകയായ കോട്ടയം ചെറിയ പള്ളിക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ചു. ചെറിയ പള്ളിയുടെ വികാരിയായി സ്ഥാനമേറ്റ ജോർജ് കുര്യൻ കത്തനാർ പള്ളിമുറിയിൽ താമസമാക്കി. ഇക്കാലത്ത് ചെറിയ പള്ളിയുടെ തെക്കുവശത്തുള്ള പൂമുഖം അദ്ദേഹം പണിയിച്ചു. പഴയ സെമിനാരി സ്ഥാപകനായിരുന്ന പുലിക്കോട്ടിൽ ഇട്ടൂപ്രമ്പാൻ്റെ വത്സല ശിഷ്യനായിരുന്നു പുന്നത്തറ കുര്യൻ കത്തനാർ. നന്നെ ചെറുപ്പത്തിൽ തന്നെ അനാദൃശ്യമായ നേതൃപാഠവും ഇച്ഛാശക്തിയും പ്രകടമാക്കിയ പുന്നത്തറ കുര്യൻ കത്തനാരെ വികാരി ജനറൽ സ്ഥാനം നൽകി. ഇട്ടൂപ്രമ്പാൻ്റെ സന്തത സഹചാരിയായും ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതുമായി പ്രവർത്തിച്ചു. പുലിക്കോട്ടിൽ മാർ ദിവൻ ആസിയോസ് മെത്രാപ്പോലീത്ത 1816 നവംബർ 24 കാലം ചെയ്തതിനെ തുടർന്ന് തൊഴിയൂരിലെ മാർ പീലക്സിനോസിനെ മലങ്കര മെത്രാപ്പോലീത്തയായി തെരഞ്ഞെടുത്തു. ഭരണകാര്യങ്ങൾ വേണ്ടത്ര സാമർഥ്യം ഇല്ലാതിരുന്നതിനാൽ താമസിയാതെ തന്നെ പുന്നത്തറ ജോർജ് കുര്യൻ കത്തനാരെ തന്നെ സഹായിക്കുന്നതിനായി അർക്കതിയാക്കുവാനായി നിയമിക്കുവാൻ ആവശ്യപ്പെട്ടു. ഭരണകാര്യത്തിൽ സമർത്ഥനും ചെറുപ്പക്കാരനുമായ പുന്നത്തറ ജോർജ് കുര്യൻ കത്തനാരെ മെത്രാനാക്കണമെന്ന് മിഷണറിമാർക്ക് താല്പര്യമുണ്ടാവുകയും അക്കാര്യം മാർ പീലക്സിനോസ് അംഗീകരിക്കുകയും ചെയ്തതോടെ 1817 തുലാം 8 കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് ജോർജ് കുര്യൻ കത്തനാരെ മാർ ദിവനാസിയോസ് 3-ാമൻ എന്ന പേരിൽ തൊഴിയൂരിലെ മാർ പീലക്സിനോസ് മെത്രാനായി വാഴിച്ചു. പുത്തൻകൂർ സുറിയാനിക്കാർ പുന്നത്തറ മാർ ദിവനാസിയോസിനെ അനുസരിച്ച് കൊള്ളണമെന്നുള്ള രാജകീയ വിളംബരം 1817 ധനു 18 പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് മിഷണറിമാർ സഭയിലും സെമിനാരിയിലും മേൽക്കൈ നേടിയ ചരിത്ര സന്ദർഭത്തിലാണ് പുന്നത്തറ മാർ ദിവനാസിയോസ് മെത്രാപ്പോലീത്തയായി സ്ഥാനമേറ്റത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മിഷണറിമാർ കുടുംബസമേതമായി സെമിനാരിയിൽ താമസമാക്കിയതോടെ മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് ഈ സെമിനാരിയിൽ താമസം അസഹ്യമായി തോന്നുകയും പരിണിത ഫലമായി മലങ്കര മെത്രാപ്പോലീത്ത സ്വന്തം ആസ്ഥാനം വിടിഞ്ഞ് പോകേണ്ടതായി ഒരു സ്ഥിതിഗതി ഉണ്ടായി. കർത്താവിൽ അനുഗ്രഹീതരെ, മലങ്കര സഭയുടെ ചരിത്രത്തിലെ സഭയുടെ മെത്രാപ്പോലീത്ത അഥവാ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിൽ സഭയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു പിതാവാണ് പുന്നത്തറ ഗീവർഗീസ് മാർ ദിവനാസിയോസ് തിരുമേനി. 1817 മുതൽ 1825 വരെയുള്ള 8 വർഷക്കാലം അദ്ദേഹം ഈ സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത എന്ന സ്ഥാനം വഹിച്ച ഒരു പിതാവാണ്. ആ പിതാവിൻ്റെ കാലഘട്ടത്തിലെ സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ മത മേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പല വിധത്തിലും ഈ പുരാതന സഭയ്ക്ക് അഥവാ മലങ്കര ഓർത്തഡോക്സിയൻ സഭയ്ക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ
പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർ നമ്മുടെ പിതാക്കന്മാർ പാലിച്ചു പോകുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെ അതിനെ എന്നും പ്രതിരോധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മിഷണറിമാർ പഴയ സെമിനാരി സ്ഥാപിക്കുവാൻ അവർ ചില സഹായങ്ങൾ ചെയ്തുവെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസങ്ങളിലെ പല വിധത്തിലെ അത് ദുർബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിശ്വാസ സംഹിതകൾ ദുർബലപ്പെടുന്നുവെന്ന് കാണുമ്പോൾ നമ്മുടെ എല്ലാ പിതാക്കന്മാരും പ്രത്യേകിച്ച് ഇന്ന് ഈ ദ്വി ശതാബ്ദി ആഘോഷിക്കുന്ന ഈ പരിശുദ്ധ പുന്നത്ര മാർ ദിവനാസിയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പിതാവും അക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ വിശ്വാസ സംരക്ഷിക്കുവാൻ പ്രയത്നിച്ചൊരു പിതാവാണ്. 48 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം കാലം ചെയ്തു, കോളറ ബാധിച്ച് കാലം ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. തീർച്ചയായും ഈ സഭയിൽ ചരിത്രപരമായി മങ്ങലേൽക്കുന്ന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഇദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും എത്ര മെച്ചപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് സാധാരണക്കാർക്ക് വേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ വിധത്തിൽ അങ്ങനെ മറയപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല ഈ പരിശുദ്ധ പിതാവിൻ്റേത്. അതുകൊണ്ട് ഈ ദ്വി ശതാബ്ദി ആഘോഷ വേളയിൽ ഈ പിതാവിൻ്റെ ചരിത്രവും പ്രവർത്തനവും സഭയ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും ഒക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്കവണ്ണം ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം മലങ്കര സഭയ്ക്ക് ഉണ്ട്. നമ്മുടെ എല്ലാ മലങ്കര മെത്രാപ്പൊലീത്തന്മാരും ഇതുപോലെ കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഈ പുരാതന സഭയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. പുലിക്കോട്ടിൽ ജോസമാർ ദിവനാസിയോസ് 1-ാം തിരുമേനി, അതിനുശേഷം പുന്നത്ര ഗീവർഗീസ് മാർ ദിവനാസിയോസ് തിരുമേനി, പിന്നീട് ചേപ്പാട്ട് മാർ ദിവനാസിയോസ് തിരുമേനി. പ്രിയമുള്ളവരെ, പുലിക്കോട്ടിൽ ദിവനാസിയോസ് തിരുമേനിയുടെ മുൻപിൽ 6-ാം മർത്തോമായുടെ കാലത്ത് മർത്തോമ എന്ന നാമം പപ്പാതെ തുടച്ച് നീക്കത്തക്കവണ്ണമുള്ള തന്ത്രങ്ങളാണ് സഭയിലുണ്ടായത്. 6-ാം മർത്തോമായ്ക്ക് ശേഷം 7-ാം മർത്തോമ 8-ാം മർത്തോമ എന്ന പേരിലൊക്കെ പിതാക്കന്മാർ വാഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും 6-ാം മർത്തോമായുടെ കാലത്ത് തന്നെ ദിവനാസിയോസ് എന്ന പേരിൽ നമ്മുടെ സഭയുടെ തലവന്മാർ അറിയപ്പെടേണ്ടി വന്നു. അത് മാർത്തോമായുടെ പാരമ്പര്യം മലങ്കരയിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് വന്ന പിതാക്കന്മാരൊക്കെ വട്ടശ്ശേരി തിരുമേനി വരെ ഈ മാർത്തോമ നാമം പിന്നെ പകരം ദിവനാസിയോസ് എന്നുള്ള പേരാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് പുന്നത്ര ഗീവർഗീസ് മാർ ദിവനാസിയോസ് എന്ന തിരുമേനിയുടെ പേര് ഒരു ദിവനാസിയോസ് എന്നുള്ള തലത്തിലായത്. വട്ടശ്ശേരി തിരുമേനിക്ക് ശേഷം ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചപ്പോൾ ബസേലിയോസ് എന്നുള്ള നാമം നാം സ്വീകരിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും കോട്ടയം ചെറിയ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നത്ര മാർ ദിവനാസിയോസ് പിതാവ് അന്ന് ജാതിക്ക് തലവനും സഭയുടെ തലവനും ഒക്കെ ആയിരുന്നു. കോട്ടയത്തിന്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഒരു മലങ്കര മെത്രാപ്പൊലീത്തായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ത്യാഗങ്ങളുണ്ട്. മിഷണറിമാരുമായിട്ട് പല വിധത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇട വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൈവം അദ്ദേഹത്തിന് നൽകിയ ആ ആയുസിന്റെ വേളകൾ ഈ സഭയ്ക്ക് വേണ്ടിയും ഇതിന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ത്യാഗോജ്ജലമായ ഒരു ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു. ആ പിതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് കോട്ടയായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ആ പിതാവിനെ കുറിച്ചുള്ള ചിന്തകൾ, പഠനങ്ങൾ, അറിവുകൾ ഇന്നത്തെ തലമുറയ്ക്ക് പ്രയോജനപ്പെടുവാൻ ഈ ജൂബിലി ആഘോഷം ഇടയായിത്തീരട്ടെ. ദ്വിശതാബ്ദി ആഘോഷത്തിന് എല്ലാ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയെ നയിച്ച യുഗപ്രഭാവന്മാരായ മലങ്കര മെത്രാപ്പൊലീത്തന്മാരിൽ ഏറെ ശ്രദ്ധ കിട്ടാതെ പോയ ഒരു മെത്രാപ്പൊലീത്തയാണ് പുന്നത്ര മാർ ദിവനാസിയോസ് അഥവാ ദിവനാസിയോസ് 3-ാമൻ എന്ന് വിളിക്കപ്പെടുന്ന പിതാവ്. ഈ പുന്നത്രമാർ ദിവനാസിയോസ് തിരുമേനി കോട്ടയം ചെറിയ പള്ളിയിലെ മദ്ബഹായിലാണ് കബറടങ്ങിയിരിക്കുന്നത്.
പുന്നത്ര തിരുമേനിയെ പറ്റി ചിന്തിക്കുമ്പോൾ ധാരാളം പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെതായ ഒട്ടേറെ അതുല്യ കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. ഒന്നാമത്, മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ഇളം പ്രായത്തിൽ ഈ ലോകവാസം പൊടിഞ്ഞ മെത്രാപ്പൂരത്തിയാണ്. അദ്ദേഹം കാലം ചെയ്തത് കേവലം 48-ാമത്തെ വയസ്സിലാണ് എന്നാണ് ചരിത്രം പറയുന്നത്. രണ്ടാമത്, മെത്രാപ്പൊലീസ സ്ഥാനത്തേക്ക് കോട്ടയം മുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആദ്യമായി വന്നയാളാണ് പുന്നത്രമാർ ദേവനാസ്യസ്. അതുവരെ ഉള്ളവരെല്ലാം കോട്ടയത്തിന് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. എന്നാൽ പുന്നത്ര ത്രിമേനിയാണ് ആദ്യമായിട്ട് കോട്ടയത്തോ കോട്ടയത്തിലെ തെക്കോട്ടോ ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒരു മെത്രാപ്പൊലീസായി ഉയർത്തപ്പെടുന്നയാൾ. പുന്നത്ര ത്രിമേനിയുടെ ജീവിതകാലം, അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ സംഘർഷപൂർണമായ എന്നാൽ ചരിത്രപ്രധാനമായ ഒരു കാലഘട്ടമാണ്. 1815-ഓടുകൂടി പഴയ സെമിനാരി സ്ഥാപിതമായി. പഴയ സെമിനാരിയിൽ പഠിപ്പിക്കുവാനും അധ്യാപനം നടത്തുവാനുമായി ബ്രിട്ടീഷ് മിഷനുമാർ ഇങ്ങോട്ട് വന്നു തുടങ്ങിയ സമയമാണ്. അന്ന് ബ്രിട്ടീഷുകാർ അവരുടെ പ്രോട്ടസ്റ്റന്റ് ചിന്താഗതികളും ഒക്കെ മലങ്കര സഭയിൽ പഠിപ്പിച്ചു തുടങ്ങുന്ന കാലം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയാധിപത്യം നിലനിൽക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആരാധനയും വിശ്വാസവും കാത്തുപരിരക്ഷിക്കേണ്ട ഒരു വലിയ ധാർമ്മിക ചുമതല, ആത്മീക ചുമതല അഭിതാവിൽ. ഇങ്ങനെ വളരെ വളരെ കൗതുകകരമായ എന്നാൽ വളരെ പ്രയാസകരമായ ഒരു ചരിത്രഗതിയിലാണ് തിരുമേനി നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരോടുള്ള മമതയും സൗഹൃദവും പുലർത്തിക്കൊണ്ട് തന്നെ സായിപ്പന്മാരോടുള്ള വിധേയത്വം പരിധി കടന്നു പോകാതെ സഭയുടെ വിശ്വാസത്തെ പരിധീരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വെലികഴിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും വരാതെ സഭാവിശ്വാസം അഭംഗുരം ഭംഗിയായി കാത്തുപരിപാലിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യതിരിക്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുമേനി ബ്രിട്ടീഷ് മിഷണറിമാരുടെ സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും വഴങ്ങിയിരുന്നില്ല. എന്നാൽ വളരെ നയപരമായി അവരുമായി ബന്ധപ്പെടുവാനും സൗഹൃദം പുലർത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ആ വ്യക്തിവിലാസത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ചാണ് ശമാശനായത്. പിന്നീട് വൈദികനായി ഉയർത്തപ്പെട്ടത് കോട്ടയം ചെറിയ പള്ളിയുടെ മദ്ബഹായിലാണ്. പിന്നീട് അതേ പള്ളിയുടെ വികാരിയായി അദ്ദേഹം സേവനം ചെയ്തു. അധികം താമസിയാതെ സഭയുടെ വികാരി ജനറൽ എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. 1817 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെ മെത്രാപ്പൊലീസായിട്ട് ഉയർത്തി. അതും ചെറിയ പള്ളിയുടെ മദ്ബഹായ വിജയമാണ്. ഏറ്റവും അവസാനം 1825 വിഷൂചിക ബാധിച്ച് അദ്ദേഹം ഈ ലോകവാസം പെടിയുമ്പോൾ ആ ഭൗതിക ശരീരം അടക്കപ്പെട്ടത് അദ്ദേഹം പട്ടം സ്വീകരിച്ച, അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത അതേ മദ്ബഹായിലാണ്. ഈ പിതാവിനെ സ്മരിക്കുവാനും അദ്ദേഹം സഭയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനകളെ നമുക്ക് അയവിറക്കുവാനും നന്ദിപൂർവ്വം അതിനെ അനുസ്മരിക്കുവാനും ഉള്ള ഒരവസരമാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ 200-ാം വാർഷികമായി ആഘോഷിച്ച ഈ സമയം. 1817 ഒക്ടോബറിലാണ് അദ്ദേഹം മെത്രാപ്പൊലീസായിട്ട് അവരോധിക്കപ്പെട്ടത്. ഇപ്പോൾ 2017 ആയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ ചെറിയ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ 200-ാം വാർഷികം വളരെ സാഘോഷം കൊണ്ടാടി, വളരെ ഭംഗിയായിട്ട് അനേകം പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിച്ച് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരത്തക്കൊള്ളൂ, അദ്ദേഹം സഭയ്ക്ക് ചെയ്ത സംഭാവനകളെ അനുസ്മരിക്കത്തക്കൊള്ളൂ, നല്ല നല്ല പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും സെമിനാറുകളും ഒക്കെ നടത്തുകയുണ്ടായി. ആ വിധത്തിൽ ഈ പിതാവിൻ്റെ ജീവിതവും ചിന്തകളും അദ്ദേഹത്തിൻ്റെ സഭയോട് ഉണ്ടായിരുന്ന കൂറും ഭക്തിയും വിധേയത്വവും എല്ലാം നമുക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു സാധനപാഠമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 200-ാം വാർഷികത്തിൻ്റെ ഈ സമയത്ത് ആ പുണ്യാത്മാവിന് എല്ലാ ആത്മശാന്തിയും നേർന്നുകൊണ്ട്
ആ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ചെറിയ പള്ളി യൂത്ത് മൂവ്മെന്റ് തയ്യാറാക്കുന്ന ഈ ഡോക്യുമെന്ററിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊള്ളും. കോട്ടയം താഴ്ത്തങ്ങാടി പുന്നത്ര വീട്ടിൽ കൊച്ചാക്കോത്തരവിൻ്റെയും മറിയത്തിൻ്റെയും രണ്ടാമത്തെ മകനായി കൊല്ലവർഷം 1952 ആണ്ടിൽ ഭൂജാതനായ ജോർജ് കുര്യനാണ് പിന്നീട് മർത്തോമ 11-ാമനായും മാർ ദിവന്യാസ്യോസ് 3-ാമനായും അറിയപ്പെടുന്ന പുന്നത്രമാർ ദിവന്യാസ്യോസ് തിരുമേനി. 1817 മുതൽ 1825 വരെ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം അലങ്കരിച്ചു. മലങ്കര സഭയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വിലയേറിയതാണ്. സഭയിൽ വൈദികരെ വാർത്തെടുക്കുന്നതിന് സ്ഥാപിതമായ പടുത്ത വീട് ഇന്നത്തെ പഴയ സെമിനാരിയിൽ സ്ഥാപിക്കുന്നതിനും അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കോട്ടയം തിരഞ്ഞെടുക്കുന്നതിനും അന്ന് കുര്യൻ കത്തനാരായിരുന്ന തിരുമേനി വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. തിരുമേനിയുടെ കാലത്ത് പണികഴിപ്പിച്ച ചെറിയ പള്ളിയുടെ ചുറ്റുമതിലും പള്ളിമേടയും ഇന്നും അവിടെ വലിയ മാറ്റങ്ങളില്ലാതെ നമുക്ക് കാണുവാൻ സാധിക്കും. പുന്നത്ര തിരുമേനിയുടെ കാലത്ത് വിശുദ്ധ വേദപുസ്തകം സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1599 നിലച്ചുപോയ വൈദിക വിവാഹം പുനഃസ്ഥാപിക്കുകയും 40 കത്തനാരന്മാരുടെ വിവാഹ കൂദാശയിൽ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാരുടെ ഇടപെടലുകൾ മൂലം പലവിധമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും മാർത്തോമായുടെ പൈതൃകവും മലങ്കര സഭാ വിശ്വാസവും അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞു. തിരുമേനിയുടെ സ്വാധീനം മൂലം സുറിയാനിക്കാരിൽ കാര്യപ്രാപ്തിയും യോഗ്യതയുമുള്ള അനേകം ആളുകൾക്ക് സർക്കാരിൽ തഹസീൽദാർ, ജഡ്ജി തുടങ്ങിയ മാന്യമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ ഇടയായി. ശമനാരിയിലെ അച്ചുകൂടത്തിന് ആദ്യമായി അടിച്ചത് പുന്നത്ര തിരുമേനിയുടെ ഒരു കൽപ്പനയാണെന്ന് രേഖകളിൽ പറയുന്നു. ഒട്ടേറെ പ്രത്യേകതകളുള്ളതും സമാനതകളില്ലാത്തതുമായ വ്യക്തിത്വമായിരുന്നു മാർ ദിവന്യാസ്യോസ്. കോട്ടയം പ്രദേശത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള ആദ്യ മെത്രാപ്പോലീത്ത എന്ന സ്ഥാനം പുന്നത്ര തിരുമേനിക്ക് പൗരോഹിത്യത്തിൻ്റെ എല്ലാ പടികളും, അതായത് ശമ്മാശവട്ടം മുതൽ മേൽപ്പെട്ട സ്ഥാനം വരെ മാതൃ ഇടവകയിൽ വെച്ച് തന്നെ സ്വീകരിക്കുകയും സ്വന്തം ഇടവകയിൽ വികാരിയായിരിക്കുകയും പൗരോഹിത്യത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളും സ്വീകരിച്ച, അതേ മത്ബഹായിൽ കബറടങ്ങുകയും ചെയ്ത മറ്റൊരു മെത്രാപ്പോലിത്ത മലങ്കരയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനായി സഭയെ ഉത്തമകാരി വിചാരകത്വത്തോടെ നയിച്ച് നീതിയുടെ വാടാത്ത കിരീടം പ്രാപിക്കുവാനായി സ്വർഗീയ ഊർസ്ലേമിലേക്ക് യാത്രയായ ഈ പുണ്യപിതാവിൻ്റെ തൃപ്പാദത്തിൽ നമ്മെ സമർപ്പിക്കുകയും അങ്ങയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യാം. അമ്മച്ചി ബാക്കി പറ. തിരുമേനി സെമിനാരിൽ നിന്ന് പോയിട്ട് പിന്നീട് അദ്ദേഹം തൻ്റെ ആസ്ഥാനം കോട്ടയം ചെറിയ പള്ളിയിലേക്ക് മാറ്റുകയുണ്ടായി. അദ്ദേഹത്തിന് താമസിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനും അക്കാലത്തെ ചെറിയ പള്ളി കൈക്കാരനുമായിരുന്ന ചാണ്ടപ്പിള്ള തരകനുമായി കൂടി ആലോചിച്ച് പള്ളിയുടെ കിഴക്കു വശത്ത് ഒരു മാളിക പണിയുകയുണ്ടായി. മാളിക നിർമ്മാണത്തിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ തൻ്റെ സഹോദരനെയോ എല്ലാമെല്ലാമായ സമുദായത്തെയോ ബുദ്ധിമുട്ടിലാക്കാതെ തൻ്റെ സ്വന്തം സ്വർണം പണയം വെച്ചും പിന്നീട് അവ വിറ്റുമാണ് മാളിക കെട്ടിപ്പണിതീർത്തത്. പകൽ സമയം സെമിനാരിയിൽ പോവുകയും സായിപ്പന്മാരുമായി കൂടി ആലോചിച്ച് കാര്യങ്ങൾ നടത്തി വരികയും ചെയ്തു. ജോസഫ് ഫെൻ സെമിനാരി വിദ്യാഭ്യാസത്തിലും ഹെൻറി ബേക്കർ ഇടവക സുവിശേഷ ഘോഷണത്തിലും സ്കൂൾ സ്ഥാപനം എന്നിവയിലും ബെഞ്ചമിൻ ബേലി പുസ്തക പ്രസിദ്ധീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1820 ബേലി രൂപകൽപ്പന ചെയ്ത ഒരു പ്രസ് സെമിനാരിയിൽ സ്ഥാപിതമായി. പഴയ സെമിനാരിയിൽ നേരത്തെ ആരംഭിച്ചിരുന്ന ഇംഗ്ലീഷ് സുറിയാനി ഭാഷകൾക്ക് പുറമെ ഹീബ്രു, സംസ്കൃതം, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളും
പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തി. തിരുക്കൊച്ചി സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യവേദി എന്നതുപോലെ വനിതാ വിദ്യാഭ്യാസം ആരംഭിച്ച പുണ്യഭൂമി എന്ന പദവിയും സെമിനാരിക്ക് ഇക്കാലത്ത് കൈവന്നു. സഭയുടെ വിശ്വാസാചാരങ്ങൾ മുറുകെ പിടിക്കുന്നതിലും ആ വിശ്വാസത്തിലൂന്നിക്കൊണ്ട് സഭയെ മുന്നോട്ട് നയിക്കുന്നതിലും അദ്ദേഹം അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. മിഷണറിമാരുമായി സൗഹാർദ്ദപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോഴും സഭയുടെ വിശ്വാസ ആചാരങ്ങളിൽ അവർ ഇടപെടരുത് എന്ന ധാരണ കർശനമായി പാലിച്ചിരുന്നു. 1818 മാവേലിക്കരയിൽ ചേർന്ന സുനഹദൂസിൽ പങ്കെടുക്കുവാൻ പോകുന്നതിന് മുമ്പ് പുന്നത്ര മെത്രാപ്പൊലീത്ത ചെറിയ പള്ളിയിൽ കയറി ദീർഘമായി പ്രാർത്ഥിക്കുകയും അവിടെ സന്നിഹിതരായിരുന്നവരോട് ഇങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഒരു തിട്ടയിലാണ് നിൽക്കുന്നത്. നാളെ ഒന്നെങ്കിൽ സായിപ്പന്മാരോട് പിണങ്ങിപ്പിരിയുകയോ അല്ലെങ്കിൽ സഭയെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യണം. നമ്മുടെ വിശ്വാസം ഭേദപ്പെടുത്തണമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എൻ്റെ മാനം നഷ്ടപ്പെട്ടാലും ഞാൻ വഞ്ചകനാവുകയില്ല. അപകടം കൂടാതെ ഈ പരീക്ഷയിൽ നിന്നും കടന്നു പോകുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആ സുനഹദോസിൽ മിഷണറിമാർക്ക് അസാധാരണമായ പ്രമാണിത്വം കൽപ്പിച്ചു കൊടുത്തു. സഭാ നവീകരണത്തിനുള്ള ആശയങ്ങൾ മിഷണറിമാർ മുമ്പോട്ട് വെച്ചു. എങ്കിലും കോനാട്ട് മൽപ്പാൻ തുടങ്ങിയവരുടെ എതിർപ്പ് മൂലം മിഷണറി ഫെന്നിൻ്റെ ശ്രമം വിഫലമായി. മിഷണറിമാർ മലങ്കരയിൽ നടപ്പാക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെപ്പറ്റി റവറൻഡ് ജെയിംസ് ഹാഫ് പുന്നത്ര തിരുമേനിയുമായി ദീർഘ സംഭാഷണം നടത്തി. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി: മെത്രാൻ യാതൊന്നിനും സ്വയം സമ്മതിക്കുകയോ ഭരമേൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇതേവരെ ചെയ്തിട്ടുള്ളതിനെ അദ്ദേഹം സ്വീകരിച്ചു. എങ്കിലും സഭയുടെ കാനൂനുകളെ അത് ലംഘിക്കുന്നതിൽ അദ്ദേഹം യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മലയാളമാസം 992 കല്ലുങ്കത്ര പള്ളിയും 993 ഇലന്തൂർ വലിയ പള്ളിയും കൂദാശ ചെയ്ത് ആദ്യ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതുപോലെ മറ്റ് പല ദേവാലയങ്ങൾ കൂദാശ ചെയ്യുകയും കല്ലിടുകയും ചെയ്തിട്ടുണ്ട്. പുന്നത്ര തിരുമേനി മിഷണറിമാർക്ക് സെമിനാരിയിലേക്ക് ആതിഥ്യം അരുളിയതുകൊണ്ട് സഭയ്ക്ക് ലഭിച്ച പദവികൾ അനവധിയുണ്ട്. റെസിഡൻ്റ് സായിപ്പിനോടും ദിവാൻജി മുതലായ ഉദ്യോഗസ്ഥന്മാരോടും തിരുമേനിക്ക് വളരെ സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു. അതിനാൽ സുറിയാനിക്കാരിൽ കാര്യപ്രാപ്തിയും യോഗ്യതയുമുള്ള അനേകം ആളുകൾക്ക് സർക്കാരിൽ തഹസിൽദാർ, ജഡ്ജി തുടങ്ങിയ ജോലികൾ വാങ്ങിക്കൊടുക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. 1825 മെയ് മാസം വരെ മാത്രമേ തിരുമേനി സഭയെ ഭരിച്ചിരുന്നുള്ളൂ. 48 വയസ്സുമാത്രം പ്രായമുണ്ടായിരുന്ന മെത്രാപ്പൊലീത്ത കോളറ ബാധിച്ച് 1825 മെയ് 19 കാലം ചെയ്തു. ഇത്രയും ഇളം പ്രായത്തിൽ ദിവംഗതനായ മറ്റൊരു മെത്രാപ്പൊലീത്ത ഉണ്ടായിരിക്കുകയില്ല. ആ വന്ദ്യപിതാവിനെ കോട്ടയം ചെറിയ പുള്ളിയുടെ മദ്ബഹായുടെ തെക്കുവശത്തായി കബറടക്കി. മെയ് 19 അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളായി പരിശുദ്ധ സഭ കൊണ്ടാടുന്നു.